ഡിയർ സ്റ്റുഡൻസ് മെട്രീസസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് സൈമണ്ടേനിയസ് ഇക്വേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെട്രീസസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇക്വേഷൻ ഒരു ഇക്വേഷനിലെ വേരിയബിൾസിൻ്റെ അൺനോൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം ആ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സൈമണ്ടേനിയസ് ഇക്വേഷനിലെ വേരിയബിൾസിൻ്റെ വാല്യൂ മെട്രീസസിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ കണ്ടുപിടിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതിൽ മെട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അതോടൊപ്പം തന്നെ മൈനർ കോഫാക്ടർ ഡിറ്റർമിനൻ്റ് ഇൻവേഴ്സ് അഡ്ജോയിൻ്റ് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അത്തരം ക്ലാസ്സുകൾ ഇതുവരെയും പഠിക്കാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ ക്ലാസുകളുടെ വീഡിയോ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങളത് ഒരു നന്നായിട്ട് വിശദമായിട്ട് തന്നെ എടുത്ത ക്ലാസ്സുകളാണത് ഒത്തിരി സ്റ്റുഡൻസിനെ അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പം അത് കാണാത്തവർക്ക് വേണ്ടി അത്ര ലിങ്കുകൾ നൽകിയിട്ടുണ്ട് അത് കാണുക ഒപ്പം തന്നെ തരംതിരിച്ച വീഡിയോകളുടെ ഒരു ലിസ്റ്റ് കാണുന്നതിന് വേണ്ടി ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമുക്ക് നോക്കാം ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഇക്വേഷൻ തന്നിരിക്കുമ്പോൾ നമുക്കതിനെ ഒരു മെട്രിക്സിൻ്റെ ഫോർമാറ്റിലേക്ക് ഒരു മെട്രിക് ഇക്വേഷൻ ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റണം ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഒരു മെട്രിക്സ് ഇക്വേഷൻ ഫോമിലേക്ക് നമുക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് അത് മാറ്റാമെന്ന് നമുക്കിപ്പോൾ നോക്കാം സാധാരണ രീതിയിൽ ഒരു ഇക്വേഷനെ നമുക്ക് താഴെപ്പരുന്ന രീതിയിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എക്സ് ഈസ് ഇക്വൽ ടു ബി ഒരു ഇക്വേഷൻ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്കിതിനെ എക്സ് ഈസ് ഈസ്ക്വൽ ടു ബി അതായത് ഇതിൽ എ യുമുണ്ട് ഉണ്ട് എ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലെ കോ എഫിഷ്യൻറ്റുകളാണ് അതായത് വേരിയബിളിനോട് ചേർന്ന് നിൽക്കുന്ന വാല്യൂവിനാണ് നമ്മൾ കോ എഫിഷ്യൻ്റ് എന്ന് പറയുക എക്സ് എന്ന് പറയുന്നത് വേരിയബിളാണ് ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതുകൂടാതെ വൈ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട് അല്ലേ അപ്പോൾ അതിനെല്ലാം കൂടെയാണ് നമ്മളിവിടെ ക്യാപിറ്റൽ എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ ഫോറും സിക്സും അതിന് പറയുന്ന പേര് കോൺസ്റ്റൻ്റ് എന്നാണ് കോൺസ്റ്റൻറ്റ് അപ്പോൾ ഈ ഈക്വൽ ടു സൈന് കഴിഞ്ഞിട്ട് വരുന്ന ആ വാല്യൂസിനെ പറയുന്നതിന് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നു അപ്പോൾ വേരിയബിളിനൊപ്പം നിൽക്കുന്ന ഇതിന് നമ്മൾ കോയഫിഷ്യൻ്റ് എന്നും എക്സ് വൈ അതിന് വേരിയബിൾ എന്നും പറയുന്നു അപ്പോൾ എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റാണ് എക്സ് എന്ന് പറയുന്നത് വേരിയബിളാണ് ബി എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റുമാണ് അപ്പോൾ ഇതിനെ ഒരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി ആദ്യം നമുക്കിതിലെ കോയഫിഷ്യൻറ്റുകളെ ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതാം കോയഫിഷ്യൻ എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു സൈൻ്റെ ഈ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ഇത്രയും ഭാഗത്തെ വാല്യൂസാണ് കോയഫിഷ്യൻറ്റ് എക്സിറ്റ് നമ്പറുകൾ ടു ത്രീയും ഫോറും ഫൈവും അല്ലേ അപ്പോൾ അതിനെ നമുക്കൊരു ആയിട്ട് മാറ്റാം നോക്കുക ഈ ടുവിനെ നമ്മൾ ആയിട്ട് എഴുതുമ്പോൾ ആദ്യം എഴുതുന്നു പിന്നീട് ത്രീയെ ഫോർ ഫൈവ് ആ ഓർഡറിൽ തന്നെ നമുക്കതിനെ ഒരു ഒരു ആയിട്ട് രൂപപ്പെടുത്താം ഇനി ഇതൊരു ടു ബൈ ടു മെട്രിക്സ് ആണല്ലേ ടു ബൈ ടു മെട്രിക്സാണ് ഇനി നമുക്ക് ഇതിലെ വേരിയബിൾസിനെ ഇതിന് നമുക്കിവിടെ ഒരു ഇതിൻ്റെ പേരെന്തായിരുന്നു ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ആദ്യത്തെ മെട്രിക്സ് കോയഫിഷ്യൻറ്റുകളാണ് അല്ലേ ഈ ഒരു സെമെൻറ്റേറിയസ് ഇക്വേഷനിലെ കോയഫിഷ്യൻറ്റുകൾ എടുത്തുകൊണ്ട് നമ്മളൊരു മെട്രിക്സിന് രൂപം കൊടുക്കുന്നു ഒപ്പം തന്നെ ഇനി ഇതിലെ വേരിയബിൾസിനെ എടുത്തുകൊണ്ട് നമ്മൾ മറ്റൊരു മെട്രിക്സിന് രൂപം കൊടുക്കുന്നു ഇതൊരു ടു ബൈ ടു ആണ് അല്ലേ ടു റോയും വൺ കോളവും ഉള്ള മെട്രിക്സാണ് ഇതൊരു ടു ബൈ വൺ ആണ് നമുക്ക് അതിൻ്റെ പേര് നമ്മൾ വേരിയബിൾസ് എന്നാണ് കൊടുക്കുക അത് വേരിയബിൾസ് വേരിയബിൾസാണ് ഇതുകൂടാതെ നമുക്ക് ഈ ഒരു ഈക്വൽ സൈന് റൈറ്റ് സൈഡുള്ള ഭാഗം കൊണ്ട് അതിന് നമ്മൾ എന്നും പറയും അപ്പം ഇതിനെ ഇപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യണം ഈ ഒരു ഇക്വേഷനെ മെട്രിക്സസിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർ സിക്സ് അടങ്ങുന്ന ഈ ഒരു മെട്രിക്സ് കിട്ടുകയും ചെയ്യും ഇതിൽ എക്സും വൈയും അപ്പം ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലാണോ എന്നുള്ളത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണോ കിടക്കുന്നത് എന്നുള്ളത് നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ പഠിച്ചത് ഓർക്കുക അപ്പം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് വരിക അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇതൊരു ടു ബൈ ടു ആണ് ഇതൊരു വൺ ബൈ വൺ ടു ബൈ വൺ മെട്രിക്സ് ആണ് ഇതെത്താണ് പറയുന്നത് അല്ലേ ഇത് ഈ ബൈ ടു മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണോ വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം രണ്ട് വ്യത്യസ്ത ഓർഡറിലുള്ള മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നത് ടു മൾട്ടിപ്ലൈ ആൻഡ് എം ബൈ എൻ മെട്രിക്സ് ബൈ ആൻ എൻ ബൈ പി മെട്രിക്സ് ദി ദം ബിക്സും എൻ ബൈ പി ആണെങ്കിൽ ഇതിലെ എൻസ് എൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ആദ്യത്തെ മെട്രിക്സിലെ രണ്ടാമത്തും ഓർഡറും രണ്ടാമത്തെ മെട്രിക്സിലെ ഒന്നാമത്തെ ഓർഡറും അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കണം അല്ലേ ഇവിടെ രണ്ടും സെയിമാണ് ടുവും ടൂമാണ് ദ എൻസ് മസ്റ്റ് ബി ദ സെയിം ആൻഡ് ദ റിഫൾട്ട് ഈ ഫാൻ എം ബൈ പി മെട്രിക്സ് ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടുന്ന റിസൾട്ട് ഏത് ഓർഡറിലായിരിക്കും എം ബൈ പി എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും അല്ലേ അപ്പോൾ ഇത് ടുവും വണ്ണും അല്ലേ അപ്പം ടു ബൈ എന്നുള്ള ഓർഡറിലായിരിക്കും ഇത് ടു ബൈ വൺ ഓർഡറിലുള്ള ഒരു മെട്രിക്സ് തന്നെയാണ് അല്ലേ അതായത് ഒരു എം ബൈ എൻ മെട്രിക്സും എൻ ബൈ പി മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എം ബൈ പി എന്നായിരിക്കും അതുകൊണ്ടാണ് നമുക്കൂടെ ടു ബൈ വൺ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇല്ലേലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊന്ന് ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ രണ്ട് ഓർഡറിലുള്ള മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഈ ഒരു റോളാണ് ആപ്ലിക്കബിൾ ആവുന്നത് അത് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പറ്റുന്നതാണോ മൾട്ടിപ്ലേബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത് വെച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി മെട്രിക്സസിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി എങ്ങനെയാണ് ഒരു സൈമൻറ്റേനിയസ് ഇക്വേഷനിലെ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് രണ്ട് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുരുക്കാം മെത്തേഡ് ഓഫ് സോൾവിംഗ് സൈമൻറ്റേനിയസ് ഇക്വേഷനെ നമുക്ക് രണ്ട് സ്റ്റെപ്പുകളായിട്ട് ചുരുക്കാം സ്റ്റെപ്പ് വൺ നമ്പർ വൺ എക്സ്പ്രസ് എഫ് ദി ഇക്വേഷൻ ഇൻ ദി ഫോം ഓഫ് എ എക്സ് ഇസ്ക്വൽ ടു ബി എ എക്സ് ബി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് കുറച്ച് മുമ്പ് നമ്മളൊരു സെമെന്റസ് ഇക്വേഷനെ അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഇക്വേഷൻ ആണ് കിടക്കുന്നത് സോ ദാറ്റ് എക്സ്കൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതാണ് ബി അല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ അതായത് എക്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സും വൈയും എന്നാണ് കേട്ടോ വേരിയബിൾസിന് മുഴുവനായിട്ട് നമ്മൾ ക്യാപിറ്റൽ എക്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ മാത്രമാണ് വിചാരിക്കരുത് ഇവിടെ കിട്ടുന്ന മൾട്ടിപ്ലൈ കിട്ടുന്ന മെട്രിക്സ് അതിന്റെ ആൻസറിൽ എക്സും വൈ വാല്യൂ ഉണ്ടാവും അപ്പോൾ എക്സ്പ്രസ് ദ ഇക്വേഷൻ ഇൻ ദി ഫോം ഓഫ് എക്സ് അതായത് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഒരു മെട്രിക്സെ ഫോർമാറ്റിലേക്ക് മാറ്റുക അതിനുശേഷം എ ഇൻവേഴ്സ് ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റെ മെട്രിക്സിലെ വാല്യൂസ് ആയിരിക്കും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം എ ഇൻവേഴ്സ് ഫൈൻഡ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം മൾട്ടിപ്ലൈ എ ഇൻവേഴ്സ് ആൻഡ് ബി എ ഇൻവേഴ്സും ബിയും തമ്മിൽ ഈ പറയുന്ന ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു വിച്ച് ഗെറ്റ് എക്സ് വിച്ച് ഈസ് ദി ഇഷൻ അത് നമുക്ക് എക്സ് നമുക്ക് കിട്ടും അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷനും അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നമുക്കിന്ന് ഒരു രണ്ട് പ്രോബ്ലങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാം സോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു ഇക്വേഷനെ നമുക്ക് മെട്രിസസിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയതുകൊണ്ട് എ എക്സിഗൽ ടു ബി എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് മാറ്റണം ടു ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് അത് അതിലെ കോയഫിഷ്യൻറ്റുകൾ നമ്മൾ എടുത്തുകൊണ്ട് ഒരു മെട്രീസസ് രൂപം കൊടുത്തിരിക്കുന്നു ടൂം ത്രീയും ഫോറും ഫൈവും അല്ലേ ഒരു ടു ബൈ ടു മെട്രിക്സ് നമുക്ക് ലഭിച്ചിരിക്കുന്നു അതിനുശേഷം അത് കോഫിഷ്യൻ്റ് ആണ് അതിന് ശേഷം നമുക്ക് എന്താണ് അതിലെ വേരിയബിൾസ് എടുക്കണം എക്സും ആണ് അതിലെ രണ്ട് വേരിയബിൾസ് അതെടുത്തുകൊണ്ട് നമ്മൾ ടു ബൈ വൺ മെട്രിക്സിന് രൂപം കൊടുത്തു ഈക്വൽസ് ഫോറും സിക്സും അല്ലേ അതിൻ്റെ കോൺസിറ്റൻസ് ആണ് അല്ലേ അപ്പം ഇതുപോലെ അതിനെ രൂപം കൊടുത്തിരിക്കുന്നു ഈ ഒരു ഫോർമാറ്റാണ് എ എക്സ് ടു ബി എ ഇൻറ്റു എക്സ് അല്ലേ ഇതിൽ എ എന്ന് പറയുന്നത് കോ ആണ് എക്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ് എയും എക്സ് എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കോൺസ്റ്റന്റ് ആണ് അതായത് ബി ആണ് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത നടപടി അടുത്ത സ്റ്റെപ്പ് എന്താണ് എക്സ് ഇസിക്കൽ ടു എ ഇ ഇൻവേഴ്സിൻറ്റു ബി ആണ് അല്ലേ അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ ബിനെ ബി കൊണ്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് ലഭിക്കും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർക്കുക ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ഡിറ്റർമെന്റ് എ ഇൻ അഡ്ജോൻ്റ് എ അപ്പം നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഇവിടെ ഡിറ്റർമിനെ എ കണ്ടുപിടിക്കണം ഡിറ്റർമനന്റ് എഷ് നോട്ട് ബി ഈക്വൽ ടു സീറോ സീറോ ആകാൻ പാടില്ല എങ്കിൽ മാത്രമേ അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഡിറ്റർമിനെ എ കണ്ടുപിടിക്കുക ഡിറ്റർമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഡിറ്റർമന്റ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു ഇടയിൽ നമ്മൾ മൈനസ് ടെന്നും കൊടുക്കുക ദെൻ ഫോർ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ട്വൽവ് അല്ലേ ഇവിടെ മൈനസും മൈനസ് കൂടെയും പ്ലസ് ആവും അപ്പോൾ മൈനസ് ടു പ്ലസ് ട്വൽവ് ഈസിയൊക്കെ ടു ടെൻ നമുക്ക് കിട്ടും അപ്പോൾ ആണ് ഡിറ്റർമെൻ്റ് അപ്പോൾ ഡിറ്റർമെൻ്റ് എ നമ്മൾ കണ്ടുപിടിച്ചു ഇത് സീറോ അല്ല അതുകൊണ്ട് ഈ ഒരു മെട്രിക്സിന് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടി ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ മൈനർ എലമെൻറ്റുകളും കോഫാക്ടർ മെട്രിക്സും കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ എലമെൻറ്റുകൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പോലെ എലമെൻറ്റുകൾ നമ്മൾ എടുത്തെഴുതുന്നു എലമെൻറ്റുകൾക്ക് ശേഷം നമ്മൾ അതിൻ്റെ മൈനർ എലമെൻറ്റുകൾ കണ്ടുപിടിക്കുന്നു മൈനർ എലമെൻറ്റുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ആദ്യം നമുക്ക് എ വൺ വൺ അതിൻ്റെ പൊസിഷണൽ നമ്പർ ഒന്നാമത്തെ നമ്പർ ആണല്ലേ എ വൺ വൺ ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവും അടങ്ങുന്ന നമ്പർ ടു ആണ് അപ്പോൾ ടു നമ്മൾ സെലക്ട് ചെയ്തു ഈ ടുവിൻ്റെ മൈനർ എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കുക ടു മൈനർ എലമെൻ്റ് എത്രയാണ് മൈനസ് വണ് എന്ന് വരും എങ്ങനെയാണ് മൈനർ എലമെൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നേരത്തെ പഠിച്ചിരിക്കുന്നവർക്ക് ടു അടങ്ങുന്ന റോയും ടു ഉള്ള കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ബാക്കി എന്താണോ അവശേഷിക്കുന്നത് അല്ലേ ഈ ഒരു മൈനസ് വൺ ആണ് അതിൻ്റെ മൈനർ എലമെൻറ്റ് ഇപ്പം ടുവിൻ്റെ മൈനർ എലമെൻറ്റ് മൈനസ് ആണ് അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യാം കോഫാക്ടർ എലമെൻ്റ് കണ്ടുപിടിക്കണം കോഫാക്ടർ എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മൈനർ എലമെന്റിനെ മൈനസ് കൊണ്ടോ പ്ലസ് വൺ കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുക മൈനർ എലമെന്റ് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ കോഫാക്ടർ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് അതിനെ മൈനസ് വണ് കൊണ്ടോ പ്ലസ് വണ്ണ് കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ മൈനസ് കൊണ്ടാണോ പ്ലസ് കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൻ്റെ ഇതിൻ്റെ പൊഫിഷണൽ നമ്പർ എ വൺ വണ് എന്നാണ് കിടക്കുന്നത് അല്ലേ സ്മോൾ എ വൺ വണ് എന്നാണ് അപ്പോൾ ഈ വണ്ണും വണ്ണും നമ്മൾ ആഡ് ചെയ്യുന്നു വൺ പ്ലസ് വൺ ടു ആണ് അപ്പോൾ ടു എന്ന് പറയുന്നത് ഈ ടു ഒരു ഇവൻ നമ്പറാണ് ഇവൻ നമ്പർ ആണെങ്കിൽ അതിനെ പ്ലസ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നോക്കുക ഇവിടെ പ്ലസ് ആണ് ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ പ്ലസ് വൺ വന്നിരിക്കുന്നത് വണ്ണും വണ്ണും ആഡ് ചെയ്തപ്പോൾ ഉള്ളതൊരു ഇവൻ നമ്പറാണ് ഇവൻ നമ്പർ ആണെങ്കിൽ പ്ലസ് കൊണ്ട് നമ്മൾ കിട്ടിയിരിക്കുന്ന മൈനർ മൈനസ് വണ്ണിനെ മൈനർ എലമെൻ്റ് ആയിട്ടുള്ള മൈനസ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ അതിൻ്റെ കോഫാക്ട് എലമെൻറ്റ് കിട്ടും അപ്പോൾ ഇവിടെ കോഫാക്ട് എലമെൻറ്റ് മൈനസ് വൺ നമുക്ക് ലഭിച്ചു അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇവിടെ എ വൺ ടു എന്ന് പറയുന്നത് മൈനസ് ത്രീ ആണ് ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളവും മൈനസ് ആണ് അപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതറങ്ങിയിരിക്കുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫോർ കിട്ടും അല്ലേ ഈ ഫോർ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫോറിന് നമുക്ക് വണ്ണും ടുണ് മൾട്ടിപ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ കിട്ടും ത്രീയുടെ റോഡ് നമ്പറാണ് ഈ ത്രീയാണ് കേട്ടോ ഈ ത്രീ ഓടി നമ്പറാണ് ഓഡ് നമ്പർ ആകുമ്പോൾ അതിന് മൈനസ് ഫോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ മൈനസ് ഫൺ ഇൻറ്റു ഫോറ് മൈനസ് ഫോർ ലഭിച്ചു അല്ലേ അപ്പോൾ അടുത്ത എലമെൻറ്റ് നമുക്ക് ഫോർ ലഭിക്കും അപ്പോൾ ടൂം ത്രീയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ത്രീ ആണ് ത്രീയും ഒരു ഓടി നമ്പറാണ് അപ്പോൾ അതിനെ മൈനസ് ഫോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മൈനസ് ഫോൺ ഇൻറ്റു മൈനസ് ത്രീ ത്രീയാണ് നമുക്ക് ആൻസർ ലഭിക്കും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കി നമുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം കോഫാക്ടർ എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം കോഫാക്ടർ എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് അതിനൊരു കോഫാക്ടർ മെട്രിക്സ് ഉണ്ടാക്കണം അല്ലെ ഈ കിട്ടിയിരിക്കുന്ന എലമെൻറ്റുകളിൽ നമ്മൾ റോ വൈസിൽ എഴുതുന്നു അല്ലെ മൈനസ് വൺ മൈനസ് ഫോർ റോ വൈസ് നമ്മൾ അതിനെ അങ്ങോട്ട് എഴുതുക അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും കോഫാക്ടർ മെട്രിക്സ് ഇനി ഈ കോഫാക്ടർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജോയിൻറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി അല്ലെ ട്രാൻസ്പോസ് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ റോ റോയും കോളവും തമ്മിൽ മാറ്റി എഴുതുന്നതിനാണ് അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് മാറ്റി എഴുതുക അഡ്ജോയിൻറ്റ് ഇ എഫിക്കൽ ടു മൈനസ് വൺ മൈനസ് ഫോർ എന്നുള്ളത് റോയിനെ നമ്മൾ എന്തായിട്ട് എഴുതി ഒരു കോളമായിട്ട് എഴുതി അല്ലേ താഴോട്ട് നമ്മളൊരു കോളമായിട്ട് എഴുതി മൈനസ് വൺ മൈനസ് ഫോർ അപ്പം അടുത്ത റോ ത്രീയും ടൂവും അതിനെ നമ്മൾ മറ്റൊരു കോളമായിട്ട് എഴുതി അപ്പോൾ അങ്ങനെ കോളമായിട്ട് എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന ആ മെട്രിക്സിനെ അതായത് കോഫാക്ട്രോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോഴ്സിനെയാണ് അഡ്ജോയിൻ്റ് എ എന്ന് പറയുക അഡ്ജോയിൻറ്റ് മെട്രിക്സ് ഇപ്പോൾ ഇതാണ് അപ്പം അഡ്ജോയിൻറ്റ് മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അടുത്ത അഡ്ജോയിന്റ് ഇ എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം എ ഇൻവേഴ്സ് ഫിസിക്കൽ ടു ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക ഇവിടെ നമുക്ക് ഡിറ്റർമിനെ അറിയാം ടെന്നാണ് ഇപ്പോൾ വൺ ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു അഡ്ജോയിൻ്റ് ഇ എ നമ്മളെ കണ്ടുപിടിച്ച അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്ന ആ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ ഇവിടെ 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 വരെ നമ്മളിങ്ങനെ എഴുതി വെക്കുക ഇപ്പൊ വൺ ബൈ ടെന്നിനെ ഓരോ എലമെൻറ്റു ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഓർക്കുക ഇതിനുശേഷം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് അല്ലേ വേരിയബിൾസിൻ്റെ വാല്യൂ ആണ് ഇതാണ് എക്സ് എക്സും വൈ ഈ സിക്വൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക വൺ ബൈ ടെൻ ഇൻറ്റു ഈ പറഞ്ഞ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻവേഴ്സ് അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇവിടെ ബിയുടെ വാല്യൂ ത്രീയും ഇലവണെന്നും അടങ്ങുന്ന ആ മെട്രിക്സ് ആണ് അപ്പോൾ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മെട്രിക്സിലെ വാല്യൂ ആയിരിക്കും എക്സിൻ്റെയും വൈയുടെ വാല്യൂ നമുക്ക് അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന മെട്രിക്സുകൾ തമ്മിൽ ഇത് തമ്മിൽ ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ശേഷം മാത്രമേ വൺ ബൈ ടെണ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ആവുള്ളൂ അപ്പോൾ അങ്ങനെ ഓർക്കുക ഇത് രണ്ടും മെട്രിക്സായിട്ട് എടുത്ത് ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ മൈനസ് വൺ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ മൈനസ് വൺ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ഇനി ത്രീ ഇൻറ്റു ഇലവൺ തേർട്ടി ത്രീ അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റോയും കോളം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ റോയിനെ ആദ്യത്തെ കോളം ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇതിലൊരു കോളം മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ റോയിനെ നമ്മൾ ആ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മൈനസ് ഫോർ ഇൻറ്റു ത്രീ മൈനസ് ട്വൽവ് ടു ഇൻറ്റു ഇലവൺ പ്ലസ് ട്വൻറ്റി ടു അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് കിട്ടും ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്തെടുക്കുക മൈനസ് ത്രീ പ്ലസ് തേർട്ടി ത്രീയും മൈനസ് ട്വൽവ് പ്ലസ് ട്വൻറ്റി ടു നമ്മൾ ആഡ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് തേർട്ടിയും ടെണ്ണും കിട്ടും അതിനുശേഷം അതിനെ വൺ ബൈ ടെണ്ണും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന മെട്രിക്സിലെ വാല്യൂ ആയിരിക്കും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ വൺ ബൈ ടെണ്ണിൻ ടു ടേർ ചെയ്തെന്ന് പറഞ്ഞാൽ ത്രീയാണ് വൺ ബൈ ടെണ് ഇൻ ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണാണ് അല്ലേ അപ്പോൾ ത്രീയും വണ്ണുമാണ് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ വൈ ഇസ് ഈക്വൽ ടു വൺ എക്സിൻ്റെ വാല്യൂ ത്രീയാണ് വൈഡ് വാല്യൂ വൺ ആണ് അപ്പോൾ നമ്മൾ നമ്മളാദ്യ ഫയ്മെൻറ്റിൻ്റെ സിക്വേഷനിലേക്ക് ഈ പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ത്രീയും വണ്ണും കൊടുത്തു കഴിയുമ്പോൾ ഈ പറയുന്ന ത്രീയും ഇലവണും അടങ്ങുന്ന ആ ഒരു മെട്രിക്സ് കിട്ടുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമുക്ക് ഇനി ഒരു മറ്റൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം സോൾവ് കംപ്ലീറ്റ് ഇൻ ദ ഫോളോവിങ് ഇക്വേഷൻ നോക്കാം ഇവിടെ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് നൽകിയിട്ടുണ്ട് മൂന്ന് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് അതിൽ മൂന്ന് വേരിയബിൾസും ഉണ്ട് എക്സ് വൈയും ഇസഡും അല്ലേ അപ്പോൾ ആദ്യം ഇത് പ്രോബ്ലം ചെയ്ത പോലെ അതിനൊരു മെട്രിക്സിൻ്റെ നൊട്ടേഷനിലേക്ക് ഇക്വേഷനെ നമ്മൾ ആദ്യം മാറ്റുകയാണ് ആദ്യം ഇതിലെ ക്വായിഫേഷൻ്റുകൾ ഈക്വൽ ടു സൈൻ ഇപ്പറയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ എടുക്കുന്നു ഫൈവും സിക്സും ഫോറും എടുത്ത് റോ വൈസിൽ നമ്മൾ അതുപോലെ തന്നെ എഴുതി ബാക്കിയുള്ള വാല്യൂസും ഇവിടെ നിന്ന് എടുത്ത് നമ്മളൊരു കോ എഫിഷ്യൻറ്റിൻ്റെ ഒരു മെട്രിക്സ് ഉണ്ടാക്കി ഇതൊരു ത്രീ ബൈ ത്രീ മെട്രിക്സാണ് അല്ലേ അതിനുശേഷം വേരിയബിൾസ് എടുത്തുകൊണ്ട് നമ്മളൊരു ത്രീ ബൈ വൺ മെട്രിക്സ് നമ്മൾ കൊടുത്തു എക്സും വൈയും ഇഫ്സ് ഇടും അതിനുശേഷം അതുപോലെ തന്നെ ഒരു ത്രീ ബൈ വൺ മെട്രിക്സ് കോൺസ്റ്റൻറ്റുകൾ വെച്ചുകൊണ്ട് ഫിഫ്റ്റീനും നയൻറ്റീനും ഫോർട്ടി സിക്സും ഒരു മറ്റൊരു മെട്രിക്സ് കൂടെ നമ്മൾ രൂപം കൊടുത്തു അപ്പോൾ ഇതിനെ നമ്മൾ ഒരു എ എക്സ് ഐസുക്കിൾ ടു ബി എന്ന ഫോർമാറ്റിലാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അല്ലേ ഇനി എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എക്സ് സൈസിൽ ടു എ ഇ ഇൻവേഴ്സിൻ ടു ബി അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എ ഇൻവേഴ്സ് ഇവിടെ കണ്ടുപിടിക്കണം അപ്പോൾ എ ഇൻവേഴ്സ് ഇവിടെ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയതുകൊണ്ട് അല്പം കൂടി കാൽക്കുലേഷൻ കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലങ്ങൾ ചെയ്തു തന്നെ സ്പീഡാക്കുക അപ്പോൾ ആദ്യം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം ഇക്വേഷൻ അപ്ലൈ ചെയ്യണം അപ്പം അതിനുവേണ്ടി എയുടെ ഡിറ്റർമിനെറ്റ് കണ്ടുപിടിക്കണം അല്ലേ ഡിറ്റർമിനെ കണ്ടുപിടിച്ചിട്ട് ആ ഡിറ്റർമെന്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ സീറോ ആകാൻ പാടില്ല മറ്റൊരു വാല്യൂ ആയിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിന് ഇൻവേഴ്സ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിറ്റർമിനെ കണ്ടുപിടിക്കാം അതോടൊപ്പം തന്നെ ആ ഡിറ്റർമെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക അപ്പോൾ ഇതിന് വേണ്ടി ഡിറ്റർമെന്റ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കുക എങ്ങനെയാണ് ഡിറ്റർമെന്റ് കണ്ടുപിടിക്കുക ഡിറ്റർമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ ആദ്യത്തറോ നമ്മൾ ഇതിനെ ഏതെങ്കിലും റോ സെലക്ട് ചെയ്യുന്നു അല്ലേ പാ റോ നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ റോ സെലക്ട് ചെയ്തതിന് ശേഷം ഡിറ്റർമിനെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു ഈ റോയിലെ ആദ്യത്തെ എലമെന്റ് ഈ ഫൈവിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു ഫൈവ് എടുത്തതിനു ശേഷം ഫൈവ് അടങ്ങുന്ന റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു ഒരു സബ് സബ്മെട്രിക്സ് അല്ലേ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഒരു സബ് മെട്രിക്സിന് നമ്മൾ രൂപം കൊടുക്കുന്നു ആ സബ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ ഫോറും മൈനസ് ത്രീയും വണ്ണും സിക്സും അതിനുശേഷം അടുത്തത് എന്താണ് ഈ ഒരു റോയിലെ ഈ ഒരു റോയിലെ രണ്ടാമത്തെ എലമെന്റ് എടുക്കുന്നു അല്ലേ മൈനസ് സിക്സ് എടുക്കുന്നു അപ്പോൾ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന പറ്റാത് പ്ലസ് ആയി മാറി അതിൻ്റെ കാരണം എന്താണ് ഇവിടെ ഫൈവിന് പ്ലസ് ആണ് ചിഹ്നം രണ്ടാമത്തെ ഐറ്റത്തിന് എടുക്കുമ്പോൾ ഓൾറെഡി അതിന് മൈനസ് ആണ് കൊടുക്കേണ്ടത് അങ്ങനെ ഓൾട്ടർനേറ്റ് സൈൻ ആണ് കൊടുക്കുക നമ്മൾ അന്ന് ചെയ്ത് തോറക്കുക ആദ്യത്തെ പിന്നെ പ്ലസ് സൈൻ ആണെങ്കിൽ ഇവിടെ ശരിക്കും വരേണ്ടത് പ്ലസ് ആണ് ഇവിടെ പ്ലസ് ആണ് ഓക്കെ ആണ് ഇവിടെ പ്ലസ് 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 തന്നെയാണ് ഇനി രണ്ടാമത് എടുക്കേണ്ട ഇതിന് വരേണ്ടത് മൈനസ് ആണ് ഇവിടെ വരേണ്ടത് ഇവിടെ മൈനസ് ചിഹ്നം കൊടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ മൈനസ് സിക്സും ഉണ്ട് അപ്പോൾ മൈനസും മൈനസ് ഫോടും കൂടി ഇവിടെ പ്ലസ് ആയിരിക്കുന്നതാണ് അല്ലേ പിന്നെ നമുക്ക് ഈ ഒരു എലമെൻറ്റ് എടുക്കുമ്പോൾ ഇതിറങ്ങുന്ന റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു ബാക്കി സെവണും മൈനസ് ത്രീയും ടൂവും സിക്സും അല്ലേ അപ്പോൾ അടുത്ത ഐറ്റം എടുക്കുക ഫോറോഡ് എടുക്കുക ഫോറിൻ്റെ ചിഹ്നം എന്തായിരിക്കണം ഫോറിൻ്റെ ചിഹ്നം പ്ലസ് ആയിരിക്കണം കാരണം ഓൾറെഡി ഇവിടെ പ്ലസ് ആണ് വരേണ്ടത് അപ്പോൾ ഇതും പ്ലസ് തന്നെയാണ് ഫോർ എടുക്കുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ സബ് എലമെൻ്റ് അല്ലെങ്കിൽ മൈനർ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു ഇതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം ഡിറ്റർമിനെ കണ്ടുപിടിക്കുക എങ്ങനെയാണ് ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സ് ട്വൻറ്റി ഫോർ മൈനസ് നമ്മളിടുന്നു അതിനുശേഷം വൺ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ അല്ലേ മൈനസും പ്ലസൂടെ മൈനസും മൈനസോടെ പ്ലസ് ആയി പോകും അപ്പം അടുത്ത് നോക്കുക അടുത്ത് എങ്ങനെയാണ് ആറ് പ്ലസ് ഇട്ടതിന് ശേഷം ആറ് ഇൻറ്റു അല്ലേ സെവൻ ഇൻറ്റു സിക്സ് ഫോർട്ടി ടു ടു ഇൻറ്റു മൈനസ് ത്രീ മൈനസ് സിക്സ് അതിൻ്റെ ഇടയിൽ മൈനസ് ടെന്നും ഉണ്ട് എന്ന് ഓർക്കുക പ്ലസ് ഫോർ ഇൻറ്റു സെവൻ ഇൻറ്റു വൺ സെവൺ മൈനസ് ടു ഇൻറ്റു ഫോർ എയ്റ്റ് അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് താഴെ എഴുതിയിരിക്കുന്നു അപ്പം ഇതാണ് നമുക്ക് ലഭിക്കും അല്ലേ ട്വൻറ്റി ഫോർ മൈനസ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവാണ് ഫോർട്ടി ടു മൈനസ് മൈനസ് സിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് മൈനസ് വൺ സെവൻ മൈനസ് എയ്റ്റ് മൈനസ് വൺ ആണ് അപ്പോൾ ഇതെല്ലാവിടെയും മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ എന്ന് കിട്ടും ഇതാണ് ഡിറ്റർമിനൻ്റ് എ ഈ ഡിറ്റർമിനൻ്റ് എ നമ്മുടെ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ നമുക്ക് ഇനി അഡ്ജോയിന്റ് ഇയ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ അഡ്ജോയിന്റ് ഇയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എലമെന്റും മൈനർ എലമെന്റും കോഫാക്ട് എലമെന്റുകളും നമുക്ക് എഴുതണം എലമെന്റ് വൈസുകൾ നമ്മൾ എടുത്തെഴുതി എടുത്തെഴുതി ശേഷം അതിന്റെ ഫൈവ് ഫൈവ് അടങ്ങിയിരിക്കുന്ന മൈനർ മെട്രിക്സ് അല്ലെങ്കിൽ സബ് മെട്രിക്സ് നമ്മൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലെ ട്വന്റി സെവൻ നമ്മള് തൊട്ടുമ്പോൾ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ട്വന്റി സെവനെ നമുക്ക് ഈ വണ്ണും വണ്ണും തമ്മിൽ ആഡ് ചെയ്തിട്ട് അല്ലേ അതിൻ്റെ പൊഫിഷണൽ നമ്പർ വണ്ണും വണ്ും തമ്മിൽ ആഡ് ചെയ്തിട്ട് ടൂ കിട്ടുന്നു ടു എന്ന് പറയുന്ന ഒരു ഇവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതിന് പ്ലസ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ട്വൻ്റി സെവൻ ഇൻറ്റു പ്ലസ് വൺ ട്വൻറ്റി സെവൻ അപ്പോഴാണ് നമുക്ക് കോഫാക്ടർ ലഭിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഇത്രയും കാര്യങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത്രയും കാര്യങ്ങൾ സമയം നമുക്ക് കൂടുതൽ കിട്ടും ഇത് എഴുതാതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇത്രയും കൂടുതൽ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വൺ ഇൻ ട്വൻറ്റി ഫോൺ ട്വൻറ്റി ഫോൺ എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാവുള്ളൂ അതുപോലെ ബാക്കി ഇതെ കണ്ടുപിടിക്കുക ഫോർട്ടി എയ്റ്റ് എന്നാണ് നമുക്ക് ലഭിക്കുക ഈ പറയുന്ന എ വൺ ടു എടുക്കുമ്പോൾ നമുക്ക് ഫോർട്ടി എയ്റ്റ് ലഭിക്കും ഈ ഫോർട്ടി എയ്റ്റിന് നമുക്ക് ടു പ്ലസ് വൺ ത്രീ ആണ് ത്രീ ഒരു ഓട് നമ്പറാണ് അല്ലേ ഓട് നമ്പർ ആകുമ്പോൾ അപ്പം തന്നെ അതിന് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫോർട്ടി എയ്റ്റ് ഇൻറ്റു മൈനസ് വൺ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു മൈനസ് വൺ എത്രയാണ് മൈനസ് ഫോർട്ടി എയ്റ്റ് എന്ന് കിട്ടി ഇപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത് ഇവിടെ നമുക്ക് മൈനസ് വൺ ആണ് കിട്ടിയിരിക്കുന്നത് മൈനസ് വണിന് നമ്മൾ ഫോർ ത്രീ പ്ലസ് വൺ ഫോറാണ് അല്ലേ ഫോർ എന്ന് പറയുന്നത് ഒരു ഇവൻ നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് പ്ലസ് വണ്ണുകൊണ്ട് മൾട്ടിപ്ലെയ്യണം പ്ലസ് വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് ഫൺ കിട്ടും ഇനി നമുക്ക് ഈ എലമെൻറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ ഇവിടുന്ന് മുതൽ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ആദ്യത്തെ മൂന്നെണ്ണം ഇത് മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ ഇത് മാത്രം നമ്മൾ കഴിഞ്ഞാൽ കണ്ടുപിടിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കാൽക്കുലേഷൻ നമുക്ക് കുറയ്ക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് ട്വൻറ്റി ഫോണും ഫോർട്ടി എയ്റ്റും മൈനസ് ഫോണും നേരത്തെ കണ്ടുപിടിച്ചതാണ് ഇനി മുതലുള്ളത് നമുക്ക് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ കണ്ടുപിടിക്കണം എല്ലാ എലമെൻറ്റുകളുടെയും മൈനർ എലമെൻറ്റുകളും കോഫാക്ടർ എലമെൻറ്റുകളും നമുക്ക് കണ്ടുപിടിക്കണം ഇതിലുള്ള ഈ മെട്രിക്സിൽ എല്ലാത്തിലെയും കണ്ടുപിടിക്കേണ്ടതാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും നേരത്തെ കണ്ടുപിടിച്ചിരുന്നു ഇതിൻ്റെ ഈ ട്വൻ്റി ഫോണും ഫോർട്ടി എയ്റ്റും വണ്ണും അതിന് ഫോൺ നമ്മൾ കണ്ടുപിടിച്ചതാണ് പിന്നെയുള്ള എലമെൻറ്റുകൾ അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത് എ ടു വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയും ഒന്നാമത്തെ കോളവും അല്ലേ രണ്ടാമത്തെ റോയും ഒന്നാമത്തെ കോളവും നമ്മൾ അതിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഏതാണ് സെവൺ ആണ് അപ്പം സെവൻ അടങ്ങിയിരിക്കുന്ന റോയും കോളോ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എത്രയാണ് മൈനസ് സിക്സും ഫോറും വൺ എണ് സിക്സും അല്ലേ മൈനസ് സിക്സും ഫോറും വൺ എൺ സിക്സും അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് തേർട്ടി സിക്സോ മൈനസ് ഫോർ കിട്ടും മൈനസ് ഫോർട്ടി കിട്ടും മൈനസ് ഫോർട്ടീനെ ടു പ്ലസ് വൺ ത്രീ ആണ് ത്രീ കൊണ്ട് നമുക്ക് ത്രീ ആയതുകൊണ്ട് നമ്മൾ ഇവൻ നമ്പർ ആയതുകൊണ്ട് ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് മൈനസ് ഫോണിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ മൈനസ് ഫോൺ ഇൻറ്റു മൈനസ് ഫോർട്ടി ഫോർട്ടിന്ന് നമുക്ക് കിട്ടും ഇപ്പം ഇതുപോലെ ബാക്കിയുള്ള എലമെൻറ്റുകളും നമുക്ക് കണ്ടുപിടിക്കണം നോക്കുക വീണ്ടും നമ്മൾ കോഫാക്ടർ എ ടു ടുവിൻ്റെ നമുക്ക് മൈനസ് ടു ടു എന്ന് കിട്ടി മൈനസ് ടു ടുവിന് ടു പ്ലസ് ടു ആണ് അതുകൊണ്ട് പ്ലസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ട്വൻറ്റി ടു എന്ന് ലഭിക്കും നമുക്കടുത്ത് നോക്കുക ഇവിടെ സെവൻറ്റീൻ ലഭിച്ചു സെവൻറ്റീൻ ടു പ്ലസ് ത്രീ ഫൈവാണ് അപ്പോൾ മൈനസ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് വൺ ഇൻറ്റു സെവൻറ്റീൻ ഇപ്പോൾ ഇത് നമ്മളിവിടെ ഒഴിവാക്കുകയാണ് നമുക്ക് ചിലപ്പോഴും സ്റ്റെപ്പ് എഴുതുന്ന കുറച്ച് കിട്ടും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൈനസ് സെവൻറ്റീൻ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി ഇനി അടുത്ത് നമുക്ക് ടൂ എന്ന് ഇവിടെ കിട്ടും ഇപ്പം ടുവിനെ നമുക്ക് ത്രീ പ്ലസ് വൺ ഫോർ ആണ് അപ്പോൾ അതുകൊണ്ട് പ്ലസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ടു ഇൻറ്റു പ്ലസ് വൺ ടു അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ എലമെൻ്റുകളുടെയും മൈനർ എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് മൈനർ എലമെൻറ്റ് എല്ലാത്തിൻ്റെ മൈനർ മെട്രിക്സ് വെച്ചുകൊണ്ട് നമ്മൾ മൈനർ എലമെൻറ്റുകൾ കണ്ടുപിടിക്കുന്നു അല്ലേ മൈനർ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ പ്ലസ് വണ്ണും മൈനസ് വണ്ണും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് മൈനസ് വൺ അല്ലെങ്കിൽ പ്ലസ് വൺ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കോഫാക്ടർ എലമെൻ്റുകളും കണ്ടുപിടിക്കുന്നു അല്ലേ ഇപ്പം ഇത് ബാക്കി ഇതെങ്കിലും കണ്ടുപിടിക്കുന്നു മൈനസ് ഫോർട്ടി ആണ് ത്രീ പ്ലസ് ടു ഫൈവ് ആണ് അപ്പോൾ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മൈനസ് വൺ ഇൻറ്റു മൈനസ് ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ ആണ് അടുത്തത് കണ്ടുപിടിക്കുക സിക്സ്റ്റി ടു കിട്ടിയ നമുക്ക് ഈ സിക്സ്റ്റി ടുവിൽ ത്രീ പ്ലസ് ത്രീ സിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ സിക്സ്റ്റി ടു ഇൻറ്റു വണ് സിക്സ്റ്റി ടു ഓക്കെ പിന്നെ നമുക്ക് ഇത്ര കോഫാക്ടർ എലമെൻറ്റുകളെല്ലാം നമുക്ക് കിട്ടി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു കോഫാക്ടർ മെട്രിക്സ് ഉണ്ടാക്കണം കോഫാക്ടർ മെട്രിക്സ് അതിന് റോ വൈസ് ആയിട്ട് നമുക്ക് കിട്ടിയ എല്ലാ എലമെൻറ്റുകളും റോ വൈസ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നു റോ വൈസ് ആയിട്ട് എഴുതിയു ശേഷം അതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കിട്ടി ഇതിൻ്റെ നമ്മൾ ട്രാൻസ്പോർസ് എടുത്തുകൊണ്ടാണ് അഡ്ജോയിൻറ് കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ പ്രവൃത്തി ചെയ്തുപോലെ നമുക്കിതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാം അഡ്ജോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ ആണ് ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇതിനെ നമ്മൾ റോ വൈസ് എഴുതിയിരിക്കുന്നതല്ല നമ്മൾ കോളം വൈസ് എഴുതുന്നു അല്ലേ ഇത് കോളമായിട്ട് എഴുതി ഈ റോയിനെ നമ്മൾ കോളമായിട്ട് എഴുതി ഹീറോയിനെയും കോളമായിട്ട് എഴുതി ബി കിട്ടിയിരിക്കുന്നതാണ് അഡ്ജോയിൻറ്റ് ഇതിനു ശേഷം എന്താണ് എ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ എൻവേഴ്സിസുകൾ ടു വൺ ഡിബൈഡ് ബൈ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ഈ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആയിരുന്നു ഡിറ്റർമിനൻറ്റ് നമ്മളത് കണ്ടുപിടിച്ചതാണ് അഡ്വൈൻറ് എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ് അല്ലേ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാം എക്സ് ഇസുകൾ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് അല്ലേ അപ്പോൾ എ ഇൻവേഴ്സ് നമുക്ക് ഇതാണ് നമുക്ക് എ ഇൻവേഴ്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എക്സ് കണ്ടുപിടിക്കുന്ന എ ഇൻവേഴ്സിസ് ഇൻറ്റു ബി ബി എന്ന് പറയുന്ന ആ ഒരു റെഫർഡ്രൻ്റ് മെട്രിക്സ് നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഈ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ വേണം നമുക്ക് വൺ ബൈ ഫോർ ഹൺഡ്രഡൻ നയൻറ്റിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും ഒരു ത്രീ ബൈ വൺ മെട്രിക്സ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എക്സിൻ്റെയും വൈയുടെയും ഇഫഡിൻ്റെയും വാല്യു ആദ്യത്തെ വാല്യു എക്സ് പിന്നെ വൈ ഇഫഡ് അങ്ങനെ നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ലഭിക്കും അല്ലേ ട്വൻറ്റി സെവൻ ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടി ഇൻറ്റു നയൻറ്റി പ്ലസ് ടു ഇൻറ്റു ഫോർട്ടി സിക്സ് അല്ലേ അപ്പോൾ ആദ്യത്തെ ഐറ്റം ആദ്യത്തെ എലമെൻറ്റ് കിട്ടും ഇത് നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ രണ്ടാമത്തെ അതുപോലെ തന്നെ മൈനസ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫിഫ്റ്റീൻ ട്വൻറ്റി ടു ഇൻറ്റു നയൻറ്റീൻ പ്ലസ് ഫോർട്ടി ത്രീ ഇൻറ്റു ഫോർട്ടി സിക്സ് അതുപോലെ മൂന്നാമത്തറോയും നമ്മൾ ചെയ്യുന്നു കണ്ട് ആ വാല്യൂ കണ്ടുപിടിക്കുന്നു അപ്പോൾ ഇത് തമ്മിലെല്ലാം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് ആണ് കിട്ടുക വൺ തൗസൻഡ് ടു ഹൺഡ്രാൻ ഫിഫ്റ്റി സെവനും വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡൻഡ് സെവൻറ്റി സിക്സും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡൻ ഫോർട്ടി നൈൻ ലഭിക്കും പിന്നെ നമുക്കിന് വൺ ഹൺഡ്രാൻ ഫോർട്ടിനൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓരോന്നിനെയും വൺ ഹൺഡ്രഡ് ഫോർട്ടി നയൻ ഇൻറ്റു വൺ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൺ വൺ ഹൺഡ്രഡ് ഫോർട്ടി നയൻ ഇൻറ്റു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് ലഭിക്കും ത്രീ ഫോർ സിക്സ് ഇതാണ് എക്സിൻ്റെയും വൈഡും വാല്യു എക്സി സുഗൽ ടു ത്രീ വൈ സുഗൽ ടു ഫോർ അതിൻ്റെ ഇഫഡിസുകൾ ടു സിക്സ് അപ്പം ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് ഒരു സൈമൻറ്റേനിയസ് ഇക്വേഷൻ മാറ്റിക്കൊണ്ട് എക്സിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളോ നല്ല അഭിപ്രായങ്ങളോ കമൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇക്വേഷൻസ് പരിചയപ്പെടാം ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ആയിരിക്കും അടുത്തെടുക്കാൻ പോവുക താങ്ക്